Hello friends, welcome back to my channel Fatih's Cat Craft Art and Talk. ഇന്ന് നമുക്ക് ഗുളികയുടെ കവറുകൾ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ. ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിനായിട്ട് ദാ ഞാനിവിടെ അക്രിലിക് പെയിന്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോ 6 കളറുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദാ ബ്രഷ്, പശ, കത്രിക. പിന്നെ നമുക്ക് ഒരു സംഭവം കൂടി ആവശ്യമുണ്ട്, കാർഡ്ബോർഡ് ഷീറ്റ്. അപ്പൊ ഈ കാർഡ്ബോർഡ് ഷീറ്റിലാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ചെയ്താലോ. അതിനായിട്ട് ആദ്യം തന്നെ ഈ കാർഡ്ബോർഡ് ഷീറ്റ് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇതാ ഞാനിപ്പോ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളിലൂടെ ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ബ്രഷ് എടുക്കാം, എന്നിട്ട് നമുക്ക് അടിച്ചു തുടങ്ങാം. അപ്പൊ നമ്മൾ ഈ ഷീറ്റ് ഫുള്ളായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. ദാ ഞാനിപ്പോ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗുളികയുടെ കവറുകൾ ദാ ഞാനിപ്പോ ട്യൂബ് ഗുളികയുടെയും അതുപോലെ തന്നെ ചെറിയ റൗണ്ടും വലിയ റൗണ്ടുള്ള ഗുളികയുടെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലത്തെ എടുക്കുക എല്ലാവരും. ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പില് വെട്ടിയെടുക്കാം. ദാ കണ്ടോ, ഇതുപോലെ എല്ലാം വെട്ടിയെടുക്കാം. ദാ ഇപ്പൊ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്, നല്ലൊരു ഷേപ്പില് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പെയിന്റ് ചെയ്യണം. അതിനായിട്ട് യെല്ലോ കളറ്, റെഡ് കളറ്, പിന്നെ ഗ്രീൻ കളറ്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ യെല്ലോ കളറിൽ തുടങ്ങിയാലോ. അപ്പൊ യെല്ലോ കളർ ഇതാ ഞാൻ റൗണ്ട് ഷേപ്പിൽ ചെയ്യാണ്. ഉള്ളിലായിട്ടാണ് കേട്ടോ ഞാൻ പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. റെഡും യെല്ലോയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇഷ്ടമുള്ള കളറ് ചെയ്യാട്ടോ. ദാ ഇപ്പൊ നമ്മളുടെ റെഡ് അല്ല ബ്ലാക്ക് കളറ് എന്താ കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ദാ പശ വെച്ച് നമ്മൾ ഇനി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ഒട്ടിക്കാട്ടോ. ഞാനിപ്പോ ഒരു പൂവിന്റെ ഷേപ്പിലാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ട്യൂബ് ഗുളികയുടെ ആ എന്താ പറയാ കവറ് നമ്മളിപ്പോ ഒരു പൂവിന്റെ ഇതളാണ് ആക്കിയിരിക്കുന്നത്. ഞാനിപ്പോ ഒരു പൂവാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാവനയിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ വരുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഡിസൈൻ ചെയ്യുക. അപ്പോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ചെയ്യാമെന്ന് ഞാൻ വീണ്ടും പറയാണ്. ഇതിപ്പോ ഞാനൊരു വേഗം ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ്. അപ്പൊ നമ്മൾ പൂവ് ഫുള്ളാക്കി. ഇനി നമുക്ക് സൈഡിൽ ഡിസൈൻ ചെയ്യാം. ദാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ചിരുന്ന ചെറിയ റൗണ്ടിലെ അതാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡിസൈൻ ചെയ്യാം സൈഡില്. വീട്ടില് ഒരുപാട് എന്താ പറയാ ഗുളികയുടെ കവറുകളൊക്കെ വേണം. അപ്പൊ അതൊക്കെ എടുത്ത് ഇങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ ഒക്കെ ചെയ്ത് അടിപൊളിയാക്കാം. ഇനി പൂ മാത്രം വരച്ചാൽ പോരല്ലോ, പൂവിനൊരു തണ്ട് വേണ്ടേ. അപ്പൊ ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് പൂവിന്റെ തണ്ട് വരയ്ക്കാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇലയും കൂടി വരച്ച് അടിപൊളിയാക്കാം. ഉള്ളില് നിൽക്കുന്ന പോലെ ആക്കിയാലോ. ഇനി നമുക്ക് പൂവിന്റെ മുട്ടുപോലെ ആ കുഞ്ഞി റൗണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം ഇവിടെ പൂർത്തിയായി. ഞാനിപ്പോ ഇവിടെ ഒരു പഴയ ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്. അതിന്റെ വള്ളി നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇതിന്റെ രണ്ടു വശത്തായിട്ട് കോമ്പസ് ഉപയോഗിച്ച് ഓട്ടയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ആ വള്ളി ഒന്ന് കെട്ടി ഉറപ്പിച്ചു വെക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ദാ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വള്ളിയൊക്കെ ഉറപ്പിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.